പേര് എൽ എൽ നിത്യാലക്ഷ്മി. ബുക്ക് ലവർ എൽ എൽ എൻ എല്ലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ്, ഒരു ബുക്ക് അൺബോക്സിംഗ് വീഡിയോ ആണ്. ഒരു സ്പെഷ്യൽ അൺബോക്സിംഗ് ആണ് ഇന്ന്. സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം, ആദ്യമായിട്ടൊരു ഗീവ് എവേയിൽ വിൻ ചെയ്തിട്ട് കിട്ടിയ സമ്മാനമായിട്ട് കിട്ടിയ പുസ്തകമാണ് നമ്മളിന്ന് പൊട്ടിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുവരെയായിട്ടും ഓപ്പൺ ചെയ്തിട്ടില്ല. ഇതാണ് ബുക്ക്. ഇത് ട്രൂസെല്ലേഴ്സ് എന്ന ഓൺലൈൻ ബുക്ക് സ്റ്റോർ നടത്തിയ ഒരു ഗീവ് എവേ കണ്ടസ്റ്റ് ആയിരുന്നു. അപ്പൊ അതില് ഞാൻ രണ്ടാമതായിട്ടാണ് എന്നെ തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഗീവ് എവേ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് അവരുടെ പേരെല്ലാം നറുക്കിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണ്. ഒരുപാട് ബുക്ക് ഓൺലൈൻ സെല്ലേഴ്സും അങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനത്തെ കണ്ടസ്റ്റുകൾ നടത്താറുണ്ട്. ഈ ഒരു കണ്ടസ്റ്റ് നടത്തിയത് ട്രൂ സെല്ലേഴ്സ് എന്ന് പറയുന്ന ഓൺലൈൻ ബുക്ക് സെല്ലേഴ്സ് ആണ്. അപ്പൊ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ഒരുപാട് കണ്ടസ്റ്റുകൾ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് ഒരെണ്ണത്തിനെ വിൻ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വളരെ സന്തോഷമാണ്. അപ്പൊ നല്ല ഓഫേഴ്സ് ഒക്കെയാണ് വരുന്നത്. ഇപ്പം ഇത് തന്നെ കണ്ടസ്റ്റ് കഴിഞ്ഞിട്ട് അവര് ട്യൂസ്ഡേ ചൊവ്വാഴ്ച അയക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച, മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇത് എത്തിയിട്ടുണ്ട്. പാക്കിങ്ങും വളരെ നന്നായിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് വഴിയാണ്, ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് അയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ ഇങ്ങനെ ഗീവ് എവേ ബുക്സിന്റെ ഗീവ് എവേസ് നടത്തുന്നവരെ കണ്ടുവരുന്നത് മിക്കവാറും പേരും ഗീവ് എവേ വിൻ ചെയ്താൽ വിന്നേഴ്സിന് വിന്നേഴ്സിന്റെ അടുത്ത് നിന്നും പോസ്റ്റൽ ചാർജ് വാങ്ങാറുണ്ട്. ഒരു 39 രൂപയോ 45 രൂപയൊക്കെ പോസ്റ്റൽ ചാർജ് ആയിട്ട് വാങ്ങാറുണ്ട്. പക്ഷെ ഇവരവരുടെ പോസ്റ്റിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞാൻ കരുതിനിപ്പോ വിൻ ചെയ്യുമ്പോ അവര് പറയൂ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായില്ല. അഡ്രസ് ചോദിച്ചു, ഇഷ്ടമുള്ള ഒരു ബുക്ക് തിരഞ്ഞെടുക്കാൻ പറഞ്ഞു, തിരഞ്ഞെടുത്തു, കിട്ടി. അപ്പൊ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അവർക്ക് വേറെ പോസ്റ്റൽ ചാർജ് ഒന്നും ആവശ്യപ്പെട്ടതും ഇല്ലായിരുന്നു. മറ്റൊരു കാര്യം, ഈ കണ്ടസ്റ്റില് 3 വിജയികളെയാണ് തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തെ ആൾക്ക് 350 രൂപയുടെ പുസ്തകം തിരഞ്ഞെടുക്കാം, രണ്ടാമത്തെ ആൾക്ക് 250 രൂപയുടെ പുസ്തകം തിരഞ്ഞെടുക്കാം, മൂന്നാമത്തെ ആൾക്ക് 150 രൂപയുടെ പുസ്തകം, ഒന്നോ അത് കൂടുതലോ. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിലാണ് നിൽക്കേണ്ടത്. അപ്പം ഇതൊക്കെ അവർ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു. ഞാൻ രണ്ടാമതായിട്ടാണ് വിജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം എനിക്ക് 250 രൂപയുടെ പുസ്തകങ്ങളായിരുന്നു തിരഞ്ഞെടുക്കാൻ പറ്റിയത്. അപ്പം ഞാനൊരു പുസ്തകം തിരഞ്ഞെടുത്തു. അപ്പൊ നമുക്ക് എന്തായാലും പൊട്ടിച്ച് നോക്കാം. ഈ 3 വിന്നേഴ്സിനെ കൂടാതെ അവര് വേറെ കുറച്ച് പ്രോത്സാഹന സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇനിയും അവരുടെ പേജിൽ ധാരാളം കണ്ടസ്റ്റുകളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ധാരാളം ഓഫേഴ്സ് ഒക്കെ അവര് വയ്ക്കുന്നുണ്ട്. അവർക്ക് ഇപ്പൊ തന്നെ 5-ലധികം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ എന്തായാലും ആ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഉള്ള ഓഫേഴ്സ് അറിയാൻ ആഗ്രഹം ഉള്ളവർക്ക് ഞാൻ താഴെ അവരുടെ ഇൻസ്റ്റാഗ്രാം ID കൊടുക്കാം, അതിൽ കയറിയിട്ട് ചോദിക്കാവുന്നതാണ്. ഇതില് ഫ്രണ്ടില് ട്രൂസെല്ലേഴ്സ് ബുക്സ് ചെറുതുരുത്തി PO തൃശൂർ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ തൃശൂർ ആണ് അവരുടെ അവർ ബേസ് ചെയ്തിരിക്കുന്ന സ്ഥലം. അപ്പോ ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത പുസ്തകം, വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ. അരുൺ എഴുത്തച്ഛനാണ് എഴുതിയിട്ടുള്ളത് ഈ ബുക്കില്. ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൈസ് എന്ന് പറയുന്നത് 270 രൂപയാണ് കൊടുത്തിട്ടുള്ളത്. DC ബുക്സ് പബ്ലിഷ് ചെയ്ത ബുക്കാണ്. ഏത് ബുക്കാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ. അപ്പം ഞാൻ ഈ ഒരു ബുക്ക് എവിടെയോ റിവ്യൂ വായിച്ചതാണ്. റിവ്യൂ വായിച്ചപ്പോഴേ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ ആ ഒരു ഹെഡിങ് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേകതയുള്ളതല്ലേ. അങ്ങനെ ഞാൻ പിന്നെ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ദേവദാസി സിസ്റ്റം പോലെയൊക്കെയുള്ള സമ്പ്രദായങ്ങളുണ്ടല്ലോ, അത്യധികം നീചമായത്, പക്ഷേ മതത്തിന്റെ പേരിൽ വളരെ നല്ല കാര്യമായിട്ടൊക്കെ നമ്മൾ വെച്ചിരുന്ന ചില കാര്യങ്ങൾ. അപ്പൊ അതിനെപ്പറ്റി ഒരു മാധ്യമ പ്രവർത്തകൻ നടത്തിയ സഞ്ചാര കുറിപ്പുകൾ ചേർന്നിട്ടുള്ള, യാത്രാ വിവരണ കുറിപ്പുകൾ ചേർന്നിട്ടുള്ള ഒരു പുസ്തകമാണിതെന്നാണ് ഞാൻ കണ്ടത്. അപ്പൊ അതിന്റെ ബേസിലാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് വായിച്ചതിനു ശേഷം റിവ്യൂ ഒക്കെ കാണാം. അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പേജിൽ എഴുതിയിട്ടുള്ളത്, 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതി വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ, ആചാരങ്ങളുടെ പേരിൽ ലൈംഗിക തൊഴിലിൽ എത്തപ്പെട്ട പെൺ ജീവിതങ്ങളിലൂടെ ഒരു യാത്ര എന്നാണ് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. അപ്പം ഇവർ അയച്ചിട്ടുള്ളത് കാരണം ഫ്രണ്ടിൽ നല്ലൊരു കവറൊക്കെ വെച്ചിട്ട്, ഈ ഒരു പേപ്പർ കൂടാതെ അകത്തൊരു പ്ലാസ്റ്റിക് കവറൊക്കെ വെച്ച് നല്ല സേഫ് ആയിട്ടാണ് ബുക്ക് അയച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതും കൂടെ ഒന്ന് പൊട്ടിച്ചു നോക്കാം. സേഫായിട്ടാണ് ഒരു പുസ്തകം അയച്ചിട്ടുള്ളത്. പുസ്തകത്തിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല, കാരണം ഒരു പ്രശ്നവും പുസ്തകത്തിന് സംഭവിച്ചിട്ടില്ല. ഒടിയോ മടങ്ങുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോ
ഇതാണ് നമ്മുടെ പുസ്തകം. പിന്നെ ഇത് യാത്രയെന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് ഈ പുസ്തകം. പിന്നെ ഡിസി ബുക്സിന്റെയാണ്, ക്വാളിറ്റിയൊക്കെ നല്ല പേജുകളൊക്കെയാണ്. ബാക്കിൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ, ബാക്കിൽ കുറച്ച് പിക്ചേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഇതാണ് നമ്മുടെ പുസ്തകം. ട്രൂ സെല്ലേഴ്സിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി, അതുപോലെ പുസ്തകത്തിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. അപ്പൊ അവരുടെ പാക്കിംഗ് ഒക്കെ നല്ലതാണ്, 3 ദിവസം കൊണ്ട് എത്തി. അപ്പോ അതിന്റെ ഡെലിവറിയും ഫാസ്റ്റ് ആണ്. ആർക്കെങ്കിലും അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരൊന്ന് ബുക്ക് വാങ്ങണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോ മൊത്തത്തിൽ നമുക്ക് താളം തെറ്റി കിടക്കുകയാണല്ലോ, ആർക്കും പുറത്തു പോയി ബുക്ക് വാങ്ങാൻ ബുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു അവസ്ഥയൊന്നും അല്ല. അതുപോലെ തന്നെ ഓഫേഴ്സ് എല്ലാം നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ട്രൂസെല്ലേഴ്സ് എന്തായാലും ഉപകാരപ്പെടും. അവരുടെ ഇൻസ്റ്റഗ്രാം ID താഴെ കൊടുത്തിട്ടുണ്ട്, നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും അടുത്തൊരു ദിവസം മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷം കണ്ടുവിട്ടാ. അതുവരെ നന്ദി, നമസ്കാരം.